എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് മുട്ടത്തോട് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്രാഫ്റ്റായിട്ടാണ്. അപ്പോൾ ഈസ്റ്റർ ഒക്കെ അല്ലേ വരുന്നത്, നമുക്ക് വീട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള മൂന്ന് ക്രാഫ്റ്റാണ് ഇന്ന് ഞാൻ കാണിക്കാനായിട്ട് പോണത്. അതിന് വേണ്ടിയിട്ട് മുട്ടത്തോട് നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഹോൾ ഇടുമ്പോൾ പരമാവധി എത്ര ചെറിയ ഹോൾ ഇടാൻ പറ്റുമോ അത്രയും ചെറുതിട്ടിട്ട് വേണം എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഹോൾ ഇട്ടപ്പോൾ കുറച്ച് വലുതായിട്ടൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഇത് വെച്ചിട്ട് സിമ്പിളായിട്ടുള്ള മൂന്ന് ക്രാഫ്റ്റ് ചെയ്യാം. ആദ്യത്തെ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഗോൾഡൻ യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ലെമൺ യെല്ലോ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി കൂടുതൽ നല്ലത്. എൻ്റെ കയ്യിലിപ്പോൾ ലെമൺ യെല്ലോ തീർന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗോൾഡൻ യെല്ലോയാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് ഇതുപോലെ വരച്ച് കൊടുക്കണം. അതായത് കോഴിക്കുഞ്ഞ് വിരിഞ്ഞ് വരുന്നത് പോലെയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോണത്. ഈസിയാണ് കേട്ടോ, എല്ലാവർക്കും വരയ്ക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ പെൻസിൽ വെച്ചിട്ട് ഒരു ഔട്ട്ലൈൻ വരച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കളർ ഫില്ല് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഡയറക്റ്റായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇതുപോലെ ചുറ്റും വരച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ഉണക്കിയെടുക്കണം. പെയിൻറ്റ് ചെയ്തിട്ട് നമ്മുടെ മുട്ടത്തോട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിൽ കണ്ണൊക്കെ വരച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പെർമനൻറ്റ് മാർക്കറാണ്. നിങ്ങളുടെ കയ്യിൽ മാർക്കർ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് വരയ്ക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു മുയൽക്കുഞ്ഞിനെയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പെയിൻറ് ഒന്നും ഉപയോഗിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിൻറ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ മാർക്കർ വെച്ചിട്ട് കണ്ണും മൂക്കും ഒക്കെ വരച്ച് കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. കണ്ണൊക്കെ വരച്ച് കൊടുത്തതിന് ശേഷം കുഞ്ഞി കാലുകളും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കട്ടിയുള്ളൊരു പേപ്പറാണ്, വൈറ്റ് കളറാണ് വരുന്നത്. നമുക്കിപ്പോൾ സോപ്പിൻ്റെയൊക്കെ പെട്ടി ഉണ്ടാവില്ലേ, അതിൻ്റെയൊക്കെ കട്ടിയുള്ള ഒരു പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്കിതുപോലെ കാലില്ലേ, കാലുപോലെ വരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടത്തോടിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് വേണം ഇതൊക്കെ വരച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇത് വരച്ചതിന് ശേഷം ഞാനിവിടെ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ഒട്ടിച്ച് കൊടുക്കണം. ഇതുപോലെ തന്നെ നമുക്ക് മുയലിന് രണ്ട് ചെവി കൂടി വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ A4 പേപ്പറാണ് എടുത്തിട്ടുള്ളത്. A4 പേപ്പറിൽ നമ്മൾ ഇതാ വരച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ വരച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് മുട്ടത്തോടിൽ ഒട്ടിച്ച് കൊടുക്കാം. ഇങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് ഈ ചെവിയുടെ താഴ്ഭാഗം അടിയിലോട്ട് മടക്കുക, അതിന് ശേഷം ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഒട്ടിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് മുയൽക്കുഞ്ഞിന് കാല് വെക്കണത്, എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടോ. ഞാനത് ഗ്ലൂ ഗണ് വെച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് ക്രാഫ്റ്റുകൾ, ഈസിയാണ് ചെയ്യാനായിട്ട്. അടുത്തതായിട്ട് നമ്മൾ മുട്ടത്തോടിൽ കാക്ടസിൻ്റെ ഒരു മോഡലാണ് ചെയ്യാനായിട്ട് പോണത്. അതെങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം മുട്ടത്തോടിന് ഗ്രീൻ കളർ കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ലീഫ് ഗ്രീനാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് ഗ്രീനാണോ ഉള്ളത് അതെടുക്കുക കേട്ടോ. ആദ്യം ഇതുപോലെ ഗ്രീൻ കളർ കൊടുത്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം. അതിന് ശേഷം നമുക്ക് യെല്ലോ കളർ വെച്ചിട്ടോ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ വെച്ചിട്ടോ അതല്ലെങ്കിൽ വൈറ്റ് കളർ വെച്ചിട്ടോ ഡിസൈൻ വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് യെല്ലോ കളറാണ്. ഗ്രീൻ കളർ കൊടുത്തത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മളതിൽ യെല്ലോ കളർ വെച്ചിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. ലെമൺ യെല്ലോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഗോൾഡൻ യെല്ലോയാണ് എടുത്തിട്ടുള്ളത്. ലെമൺ യെല്ലോ ആണ് കൂടുതൽ ഭംഗിയുണ്ടാവുക കാണാനായിട്ട്. മുട്ടത്തോടിൽ ഡോട്ട്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ റെഡ് കളറിലുള്ള ഒരു സ്റ്റോൺ വെച്ച് കൊടുക്കുകയാണ് ഇതിൻ്റെ മുകളിലായിട്ട്. ഇത് നമ്മൾ ഫിഷ് ടാങ്കിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന സ്റ്റോൺ ഇല്ലേ, അതെൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിൽ നിന്നും റെഡ് കളറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് ഒരെണ്ണം കൂടി ചെയ്തെടുക്കാം. അതിൽ ഞാൻ യെല്ലോ കളർ വെച്ചിട്ട് തന്നെയാണ് ഡിസൈൻ കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റോ ബ്ലാക്കോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇതിലും ഞാൻ മുകൾ ഭാഗത്തായിട്ട് റെഡ് കളറിലുള്ള സ്റ്റോൺ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒക്കെ കൂടെ വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗളിൽ കുറച്ച് വെള്ളാരങ്കല്ല് ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒട്ടിച്ച് കൊടുക്കാം, ഗ്ലൂ ഗണ്ണൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒട്ടിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് വെച്ച് കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്.
ഇന്നത്തെ നമ്മുടെ മുട്ടത്തോട് വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.